ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വയലാർ സ്പെഷ്യൽ സർഗവാണിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ഗോപിക, ഒപ്പമുണ്ട് കൂട്ടുകാരി ആർ ജെ ശ്രീനന്ദ. നമസ്കാരം പ്രിയരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ശ്രീനന്ദ. ഗോപികെ, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം ശ്രീനന്ദ. ആദ്യമായി വിദ്യാലയ വാർത്തകൾ. വിദ്യാലയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സബ് ജില്ലാ സബ് ജൂനിയർ ഗേൾസ് ഖോഖോ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയം റണ്ണേഴ്സ് അപ്പായി. ഗാന്ധി സ്മരണയിൽ വിദ്യാലയം. മഹാത്മാവിനോടുള്ള ആദരസൂചകമായി ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രത്യേക അസംബ്ലി നടത്തി. കലാകേന്ദ്രം ഉദിനൂർ പുതിയ ബാച്ചുകൾക്കുള്ള പരിശീലനം ആരംഭിച്ചു. ലഹരി വിമുക്ത കേരളം പരിപാടിക്ക് വിദ്യാലയത്തിൽ തുടക്കം. സ്കൂൾ തല ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഐ ടി മേള നടന്നു. ന്യൂമാത്സ് വിജയ് കൃപ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്ക് ഉപഹാരം സമ്മാനിച്ചു. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതിയാത്ര നടത്തി. സംഗീത സംവിധായകൻ എം എസ് ബാബുരാജിന്റെ ഓർമ്മദിനത്തിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ ബാബുരാജ് അനുസ്മരണം നടന്നു. മലയാള ഭാഷയുടെ വിവിധ തലങ്ങളിൽ എഴുത്തിലും അച്ചടിയിലും ഏകീകരണം ഉറപ്പുവരുത്തുന്നതിന് ഔദ്യോഗിക ഭാഷാ വകുപ്പ് പുറത്തിറക്കിയ കൈപുസ്തകം വിദ്യാലയത്തിൽ പ്രയോജനപ്പെടുത്തുന്നു. മലയാളത്തിന്റെ തേൻ മധുരം നുണഞ്ഞ് കുരുന്നുകൾ. പഠിതാക്കളിലെ ആശാവഹമായ പുരോഗതി രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പ്രതീക്ഷയാകുന്നു. നടക്കാവ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന സബ് ജില്ലാ ഫുട്ബോൾ മാച്ചിൽ വിദ്യാലയ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിൽ പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം നടന്നു. കാവ്യാലാപനത്തിലൂടെയും ചിത്രം വരയിലൂടെയും വയലാറിന് ആദരമർപ്പിച്ച് വിദ്യാലയം. ഗായകൻ രജത് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത പരിപാടി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായി. LSS USS പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 16 LSSഉം 14 USSഉം നേടി വിദ്യാലയം മികവ് പുലർത്തി. യൂറിക്ക താളുകളിലും ഉദിനൂർ സെൻട്രലിന് ഒരിടം. കഴിഞ്ഞ ലക്കം യൂറിക്കയിലെ രണ്ട് കവിതകൾക്ക് ചിത്രീകരണം നൽകിയത് വിദ്യാലയത്തിലെ ആതിഥേയവും സുഭിഷ്ണയും. ഉപജില്ലാ പ്രവൃത്തി പരിചയമേള, ഐ ടി മേള, സാമൂഹ്യശാസ്ത്ര മേള എന്നിവയിൽ യഥാക്രമം ആരാധ്യ, ദശരഥ്, അനാമിക, ശ്രീഗംഗ, അഗ്രിമ എന്നിവർ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി. ലഹരിക്കെതിരായുള്ള മാതൃഭൂമിയുടെ പോരാട്ടം അക്ഷരക്കളം. വിജയിയായി വിദ്യാലയത്തിലെ റോഷിത് രഘു. കുട്ടികളെ പുസ്തകാസ്വാദനത്തിലേക്ക് കൈപിടിച്ച് വിദ്യാലയത്തിൽ പുസ്തകക്കൂട്ട്. ആഴ്ചതോറും വിദ്യാലയ ലൈബ്രറിയിൽ മുൻകൂട്ടി തീരുമാനിച്ച ഒരു പുസ്തകം, അതുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ, ഉത്തരപ്പെട്ടി എന്നിവ പ്രത്യേകം സജ്ജീകരിക്കുകയും വാരാന്ത്യത്തിൽ ഉത്തരപ്പെട്ടി തുറന്ന് വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്യുന്ന പുസ്തകക്കൂട്ടിൽ കഴിഞ്ഞ ആഴ്ചയിലെ കൂട്ട് വയലാറിന്റെ സമ്പൂർണ്ണ കൃതികളായിരുന്നു. ഗണിതത്തിലെ ഗണിതം അനുഭവിച്ചറിഞ്ഞു കുട്ടികൾ. 7-ാം തരത്തിലെ മിടുക്കരായ കുട്ടികൾക്ക് ജനറൽ എഡ്യൂക്കേഷൻ അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച സി രാഘവൻ മാസ്റ്റർ പ്രത്യേക ക്ലാസ് നൽകി. കഥാകാരനുമായി സംവദിച്ച് 7-ാം ക്ലാസ്സുകാർ. മലയാളം അടിസ്ഥാന പാഠാവലിയിലെ അരങ്ങുണരുന്നു എന്ന സി വി ബാലകൃഷ്ണന്റെ ആത്മകഥാംശം ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ എഴുത്തുകാരനെ കണ്ടറിയാനുള്ള കുട്ടികളുടെ ആഗ്രഹം വിദ്യാലയത്തിലെ മലയാളം ക്ലബ് യാഥാർത്ഥ്യമാക്കി. സബ് ജില്ലാ ഉറുദു ടാലന്റ് മീറ്റിൽ വിദ്യാലയത്തിലെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സ്കൂൾ തല അക്ഷരമുറ്റം ക്യൂസ് നടന്നു. ഹരിത വിദ്യാലയം പരിപാടിയുടെ ഭാഗമായുള്ള 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ മാസ വിദ്യാലയ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. എങ്ങും പോയില്ലല്ലോ, ഇതാ നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ അതിഥി എത്തിയിരിക്കുന്നു. ശരിയാണ്, ഇത്തവണത്തെ അതിഥി നമുക്ക് ലഭിച്ച ഭാഗ്യം തന്നെയാണ്.
ഒക്ടോബർ മാസം നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ സർഗവാണി അനശ്വരനായ വയലാറിന് സമർപ്പിക്കുകയാണല്ലോ. ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ നമ്മോട് സംസാരിക്കുന്നു. നിരവധി ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരനായ ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ. അതെ, സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട അതിഥി വയലാർ ശരത് ചന്ദ്രവർമ്മയെ. ആദരവോടെ, അതിലേറെ സ്നേഹത്തോടെ കേൾക്കാം നമുക്ക് അദ്ദേഹത്തെ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വയലാറിൻ്റെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. കാസർഗോഡ് ജില്ലയിലെ ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ മാസാന്ത്യ റേഡിയോ പരിപാടി, അതിൻ്റെ പ്രക്ഷേപണ പരമ്പര തുടർന്ന് വരികയാണെന്നറിഞ്ഞു വളരെ സന്തോഷം. അതിൽ 2022 ഒക്ടോബർ മാസം വയലാർ സർഗവാണി, ഇതിൻ്റെ പേരും സർഗവാണി എന്നാണല്ലോ, അങ്ങനെ ഒക്ടോബർ മാസത്തിന് വയലാർ സർഗവാണി എന്ന് പേരിട്ട് അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളുടെ രണ്ട് വാക്ക് പറയാനും എനിക്ക് അനുവാദം നൽകിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. വയലാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്യം എന്ന് പറഞ്ഞാൽ, സ്നേഹിക്കുകയില്ല ഞാൻ ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. വേദനിക്കുന്ന ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കില്ല. നമ്മളും അങ്ങനെ ആവണം വളർന്നു വരുമ്പോൾ. കാലമാണ് അവിശ്രമം പായുമൻ അശ്വം, സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം. കാലമാണെൻ്റെ കുതിര, കാലത്തിൻ്റെ കുതിരപ്പുറത്ത് കയറി പോവുക, അതിൽ സ്നേഹത്തിൻ്റെ ജ്വാല, സ്നേഹത്തിൻ്റെ തീപ്പന്തം വെച്ചുകൊണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ യാത്ര. ഇതെപ്പോഴും ജീവിതത്തിൽ നമ്മൾ കരുതുക. കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാണ്ട് അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഒരു അകൽച്ചയുടെ പോകുന്ന കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്. അത് മാറണം. പുതിയ തലമുറയെ, നിങ്ങളെ കുട്ടികൾ അത് വളരെ കൃത്യമായിട്ട് ഈ കാലത്ത് തന്നെ പഠിച്ച് മനസ്സിലാക്കണം. ഉപാസന ഉപാസന എന്നൊരു പാട്ട്. ഉപാസിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സാധകം ചെയ്ത് മനസ്സിൽ തറപ്പിച്ച് വയ്ക്കുക, ഉറപ്പിച്ച് വയ്ക്കുക. അതെന്തായിരിക്കണം ഉപാസന? ഈ കാലത്ത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. സത്യം മയക്കുമരുന്നിൻ്റെ ചിറകിൽ സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ. മയക്കുമരുന്നിൻ്റെ പുറകിലാണ് സത്യം. ഇപ്പം ഒരു ലക്കും ലകാരം ഇല്ലാണ്ട് സത്യമേത് അസത്യമേന്നറിയാണ്ടിങ്ങനെ അങ്ങ് പോവുക മയക്കുമരുന്നിൻ്റെ കൂടെ. അവിടെ സ്വപ്നം മരിക്കും, സ്വപ്നം മരിച്ചു പോകുന്നതാണ്. നമ്മൾ സ്വപ്നം കാണുമെന്നൊക്കെ വിചാരിക്കുന്ന വെറുതെ, സ്വപ്നമൊന്നും കാണത്തില്ല, മനസ്സിലൊക്കെ ഇരുട്ട് കയറും. അങ്ങനെയുള്ള ഈ നാട്ടിൽ സർഗസ്വരൂപിയാം ശാസ്ത്രം നിർമ്മിക്കും അഗ്നികുണ്ഠങ്ങൾ കരികിൽ, അഗ്നികുണ്ഠങ്ങൾക്കുള്ളിൽ. അപ്പോൾ തെളിവോടുകൂടി എല്ലാ കാര്യങ്ങൾ, മറ്റെല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറി തെളിവോടുകൂടി കാര്യങ്ങൾ നമ്മളൊക്കെ പറഞ്ഞു തരുന്ന ശാസ്ത്രത്തിൻ്റെ ചിതയിൽ ഇങ്ങനെയുള്ള എല്ലാ ലഹരികളും അന്ധവിശ്വാസങ്ങളും മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ആ ചിതയിലേക്ക് എരിയുക. വലിച്ചെറിയൂ മനുഷ്യ നിൻ്റെ വിഷപാത്രം. അപ്പോൾ അങ്ങനെ മുഖംമൂടിയെല്ലാം മാറ്റി പരസ്പരം കണ്ട് ആത്മാർത്ഥതയോടെ ചിരിച്ച് നാളെ ഉണ്ടാകുന്ന ലോകം യുദ്ധത്തിൻ്റെ ആവരുത്, സ്നേഹത്തിൻ്റേതാവണം. കാലം ശരശയ്യ തീർത്ത് മയങ്ങുമീ കാണാത്ത കുരുക്ഷേത്ര ഭൂമി. അങ്ങോട്ടും ഇങ്ങോട്ടും ശരശയ്യ അമ്പുമൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ എവിടെയോ ഉള്ള യുദ്ധഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ നാളെ യുദ്ധം ഉണ്ടാകും. അവിടെ നമ്മൾ തീർച്ചയായിട്ടും സോക്രട്ടീസുമാരെ പോലുള്ള ആൾക്കാർക്ക്, നല്ലവർക്ക്, നല്ല നല്ല ചിന്തകൾ ചിന്തകന്മാരെ കൊന്നൊടുക്കുക, നല്ല നല്ല മനുഷ്യരെ കൊന്നൊടുക്കുക. ആ ശാസ്ത്രം രീതിക്കെതിരെ നമ്മൾ കൃത്യമായിട്ടും പൊരുതണം, പടക്കിറങ്ങണം. നേരത്തെ പറഞ്ഞ പോലെ അതായിരിക്കണം നമ്മുടെ ഉപാസന. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്ന് പറയില്ലേ, ഇടശ്ശേരി പറഞ്ഞിട്ടുള്ള. കരയും കരച്ചിലുമൊക്കെ നമുക്കുണ്ടാകും, പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മനസ്സിൻ്റെ ശക്തിയും ബലവും ചെയ്യാനുള്ള ഉറച്ച കാൽവയ്പ്പും മനോബലവും ഉണ്ടാവണം. എല്ലാവരും സ്നേഹിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹിക്കുകയില്ല ഞാൻ ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. അതുകൊണ്ട് തീർച്ചയായും ഞാൻ എന്ന ഭാവങ്ങളില്ലാതെ അങ്ങനെ ഉണ്ടായുള്ള കുഴപ്പമില്ല. അത് വെറും പ്രാകൃതമാണ്, പഴയ കാലത്തെ ചിന്തയാണ് അഹങ്കാരം. അതൊക്കെ മാറ്റണം. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചെങ്കിലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഞാനെന്നുള്ള ഭാവം എന്ന് പറഞ്ഞാൽ തീരത്ത് മത്സരിച്ച് മരിക്കും ഈ തിരകളും നിങ്ങളും ഒരുപോലെ എന്ന് പറയും. ഒരു തിരവെന്ന് പറയും ഞാനാവുള്ളത്.
അടുത്തു തീരാ ഇതിനേക്കാൾ വലുതാന്ന് പറയും. അങ്ങനെ അങ്ങനെ മത്സരിച്ച് അവസരം എന്ത് വെച്ചു, എത്ര ഉയർന്നാലും തീരെ താഴെ വീണേ പറ്റും. അപ്പോൾ അഹങ്കാരം കൊണ്ട് ഒരിക്കലും ഉയർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ എന്ന പാഠം ഓർക്കുക, സ്നേഹിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ ശത്രുക്കളെയും സ്നേഹിക്കുക. അതുതന്നെയായിരിക്കണം സർഗവാണിയിലൂടെ ഇനിയും ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഇനി നമ്മുടെ കൂട്ടുകാരും കുടുംബാംഗങ്ങളും വയലാറിന് സമർപ്പിക്കുന്ന സ്മരണാഞ്ജലി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ഉപേന്ദ്രൻ, നന്ദന, ശ്രീപ്രിയ, ശ്രീ രജീഷ്, തേജൽ കൃഷ്ണ, ശിരഞ്ജന, ശ്രീമതി ലത. ആദ്യമായി ഒരു വയലാർ കവിത ചൊല്ലുന്നത് നന്ദന. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ, നീ മായരുതേ, നീരത്ത പാളികൾ തോളിലുയർത്തിയ നീല പീലി കാവടിയെ, ഇന്നലെ രാത്രിയിൽ വെൺതിങ്കൾ കല നിന്നു മയങ്ങിയ മലമുടിയിൽ, വരളും മണ്ണിനു ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു, പായലു പൂത്തു കിടന്നൊരു നീല കായലിലിന്നലെ നീരാടി, ഈറൻ ചേലയുടുത്ത നിഷീദിനി കേറിയിറങ്ങിയ പടവുകളിൽ, കടലിൻ കരളിൻ നെടുവീർപ്പുകളുടെ കവിത വിടർത്തും മഴവില്ലേ, മായരുതേ നീ മായരുതേ, നീ മാനത്തെത്തിയ കുളിരല്ലേ, മാനത്തെത്തിയ കുളിരല്ലേ. ഇനി ചലച്ചിത്ര ലോകത്തെ പഴയകാല ഹിറ്റുകളിൽ നിന്നും മനോഹരമായ ഒരു ചലച്ചിത്ര ഗാനവുമായി രക്ഷിതാക്കളിൽ ഒരാളായ ശ്രീ രജീഷ്. പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്മന്ത്രമുണ്ടോ, അനങ്ക മന്മന്ത്രമുണ്ടോ തന്നങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണിന്റെ. ചേലയും ചുറ്റിനി മുടിയുലമ്പിൽ കൊണ്ട് നിന്ന പോളിങ്ങു, മുഖമൊന്നുയർന്നതാതെ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു, കടവിൽ വന്നൊരു നുള്ളുകരാനലേ കൈതരിച്ചു കൈതരിച്ചു. പുലരി പൂമുഖ മുറ്റത്തു കാലത്ത് പുറത്തിരിഞ്ഞി നിന്നു നീ നിന്നപ്പോൾ നീ അരിപ്പൊടി കോലങ്ങളെഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോ
ആഗ്രഹിച്ചു തുളുമ്പും പാൽ കൂടും അരങ്ങി വെച്ചു നീ തൊടിയിലെ കാവിയായി വന്ന തോളിന്റെ ചുടികളിൽ കുങ്കുമം കുതിരുമ്പോ നിത്യരോമാഞ്ചങ്ങൾ കൊത്തുന്ന കൊമ്പിളിൽ നിറയെ രാഗങ്ങളായിരുന്നു ഒരു പൂടോല പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു കൊതിച്ചു നിന്നു തളിയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ്ന്നെ നിന്റെ അരഞ്ഞാണ ചരടിലെ കേലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ അനഗമന്മന്ത്രമുണ്ടോ. ഇനി ത്വേജൽ കൃഷ്ണയുടെ ഒരു കവിത. വയലാർ രാമവർമ്മയുടെ കായലിനക്കര എന്ന ഒരു കവിതയാണ് ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത്. കായലിനക്കരെ കായലിനക്കരെ പോകാനെനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു കായലിനക്കരെ പോകാനെനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു അന്തിക്ക് ഞങ്ങളാ കായലിനക്കരെ അമ്പലമുറ്റത്തു പോകും അന്തിക്ക് ഞങ്ങളാ കായലിനക്കരെ അമ്പലമുറ്റത്തു പോകും കളിവള്ളം തുഴയും കഥകൾ പറയും കഥകളി പാട്ടുകൾ പാടും മുത്തശ്ശി കളിവഞ്ചി പാട്ടുകൾ പാടും കളിവള്ളം തുഴയും കഥകൾ പറയും കഥകളി പാട്ടുകൾ പാടും മുത്തശ്ശി കളിവഞ്ചി പാട്ടുകൾ പാടും കർക്കിടക കാറ്റത്തൊരന്തിക്ക് കായലിൽ മുത്തശ്ശി ഒറ്റേക്കു പോയി പിറ്റേന്നു നേരം ഇരുണ്ടു വെളുത്തു മുത്തശ്ശി അമ്മയെ കണ്ടില്ല പിറ്റേന്നു നേരം ഇരുണ്ടു വെളുത്തു മുത്തശ്ശി അമ്മയെ കണ്ടില്ല ഒത്തിരി നേരം കരഞ്ഞു പറഞ്ഞു ഞാൻ മുത്തശ്ശി അമ്മേ പോകല്ലേ ഒത്തിരി നേരം കരഞ്ഞു പറഞ്ഞു ഞാൻ മുത്തശ്ശി അമ്മേ പോകല്ലേ അമ്പലക്കായലിൽ വള്ളം കിടന്നു പമ്മി നടന്നു പങ്കായം അമ്പലക്കായലിൽ വള്ളം കിടന്നു പമ്പി നടന്നു പങ്കായം പമ്പി നടന്നു പങ്കായം ഇന്ദ്രവല്ലരി പൂ ചൂടി വരും സുന്ദര മന്ദരാത്രി. ഗാനവുമായെത്തുന്നു ശ്രീ ഉപേന്ദ്രൻ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ദരാത്രി എന്നെ നിന്മാറിലെ വനമാലയിൽ മന്ദാര മലരാക്കൂ
ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേ മന്ദരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ. ഇവിടം വൃന്ദാവനമാക്കൂ. ഒഴുകുമി വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. പ്രേമോദയങ്ങളിൽ നീയൊടു ചേർക്കും ഒരു ഗാനഗന്ധർവനാക്കൂ. എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. പ്രേമോദയങ്ങളിൽ നീയൊടു ചേർക്കും ഒരു ഗാനഗന്ധർവനാക്കൂ. എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേ മന്ദരാത്രി, എന്നെ നിൻ മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ. ഇവിടം വൃന്ദാവനമാക്കൂ. ഉണരുമി സർപ്പലദാസകനം ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ. മാരോത്സവങ്ങളിൽ ചുണ്ടോടെടുക്കും ഒരു മായ മുരളിയാക്കൂ. എന്നെ നിൻ മായ മുരളിയാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേ മന്ദരാത്രി, എന്നെ നിൻ മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ. ഇവിടം വൃന്ദാവനമാക്കൂ. ഇനി കേൾക്കാം നമുക്കൊരു അനുസ്മരണ പ്രഭാഷണം. പ്രഭാഷക ശ്രീരഞ്ജന. സർഗവാണിയുടെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവിയും ഗാനരചയിതാവുമായിരുന്നു ശ്രീ ബാലരാമവർമ്മ. ഇത്രയേറെ മലയാള മനസ്സിനെ ഗാനപ്രപഞ്ചത്തിലൂടെയും കാവ്യപ്രപഞ്ചത്തിലൂടെയും സ്വാധീനിച്ച മറ്റൊരു അനുഗ്രഹീത പ്രതിഭയില്ല. അമ്പിളിപ്പെണ്ണിനെ മുത്തുവാൻ മാനത്ത് പൊൻപണം തൂകിയോരെ, നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിത്തെറിപ്പിക്കും ചെമ്മൻ പുലരിയെ കണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹം ഒരു കഥാകാവ്യം അവസാനിപ്പിക്കുമ്പോൾ അതുയർത്തിയ ആവേശത്തിൻ്റെ അലയൊലികൾ ഒരു കാലഘട്ടത്തിൽ ഒന്നടങ്കം സ്വാധീനിച്ചിരുന്നു എന്ന് പറയാതിരിക്കാനാകില്ല. മാനസ സരസുകളും സ്വർണ്ണ മരാളങ്ങളും സന്ധ്യയും ചന്ദ്രികയും സ്വപ്നങ്ങളും പുഷ്പങ്ങളും കാമുകഹൃദയങ്ങളും ഗന്ധർവ ഗീതങ്ങളും അലയിടുന്ന മാനവ ജീവിതം തുടിക്കുന്ന നിത്യഹരിത വസുന്ധരയെ കൊതുതീരും വരെ പ്രണയിച്ചു മരിക്കാൻ ആ കവി ഹൃദയത്തിനായില്ല. അദ്ദേഹം വിട പറഞ്ഞിട്ട് 46 വർഷം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന ഈ വരികൾ വായിക്കുമ്പോൾ മറ്റൊരു വരിയിൽ നിന്നും ലഭിക്കാത്ത തരളിതമായ ഒരനുഭൂതി ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനവും കവിതയെപ്പോലെ ആശയപുഷ്പിതമായിരുന്നു. അദ്ദേഹം എനിക്ക് മരണമില്ല എന്ന് കവിത രചിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ശീർഷകത്തിനപ്പുറം എനിക്ക് മലയാളത്തിൻ്റെ കാവ്യലോകത്ത് മരണമില്ല എന്നാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. 1957 EMS മന്ത്രിസഭയുടെ കാലത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് അവതരിപ്പിക്കാൻ വേണ്ടി രചിച്ച ബലികുടീരങ്ങളിൽ എന്ന ഗാനം വൻ ജനശ്രദ്ധ പിഴിച്ചുപറ്റിയിരുന്നു. കേരളം കേളികൊട്ടുയരുന്ന കേരളം, ദേവലോകരഥവുമായി ചന്ദ്രകളപ്പും ചാർത്തിയുറങ്ങും തീരം, പ്രേമഭിക്ഷുകി, കുടമുല്ലപ്പൂവിനും, യവനസുന്ദരി എന്നിങ്ങനെ 600 ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു. എന്നാൽ പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കവെ തന്നെ 47-ാമത്തെ വയസ്സിൽ 1975 ഒക്ടോബർ 27 ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു. എന്നാൽ ഇന്നും
ജനഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നു. ജീവിതത്തിൻ്റെ ലഹരിയായി, അതിജീവനത്തിൻ്റെ ഔഷധമായി ഇന്ദ്രധനുസ്സിനെ പൊൻപ്രഭയായി ജ്വലിച്ചു നിൽക്കുന്ന ആ വിപ്ലവ നക്ഷത്രത്തിന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഉദിനൂർ സെൻട്രൽ AUPSൻ്റെ പ്രണാമം. നന്ദി, നമസ്കാരം. സനാതയാണ് ഭൂമി. കവിത ആലപിക്കുന്നത് നിവ എസ് ബാബു. വയലാർ രാമപർവയുടെ ഭൂമി സനാതയാണ്. പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. ആദിലാകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. ആദിലാകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ കാലത്തിൻ്റെ ശിരസിലിരുന്നൊരു പീലിത്തിരുമുടി പോലെ സ്വപ്നം കാണും തിരുമിഴികൾക്കൊരു സ്വാഗതഗാനവുമായി നക്ഷത്രക്കതിർ നട്ടുവളർത്തിയ രക്ഷയപാത്രവുമായി പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു. അന്നു മനുഷ്യൻ തീർത്തു പൂണി ആയിരം ഉജ്ജ്വല ശില്പങ്ങൾ. വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു. അന്നു മനുഷ്യൻ തീർത്തു ഭൂമിയിൽ ആയിരം ഉജ്ജ്വല ശില്പങ്ങൾ. അളകാപുരികൾ മധുരാപുരികൾ കലയുടെ അമരാവതികൾ. അളകാപുരികൾ മധുരാപുരികൾ കലയുടെ അമരാവതികൾ. അഷ്ടൈശ്വര്യ സമൃദ്ധികൾ ചൂടി അനശ്വരായി ഭൂമി. സങ്കൽപ്പത്തിനു ചിറകുകൾ കിട്ടി സനാതയായി ഭൂമി. അഷ്ടൈശ്വര്യ സമൃദ്ധികൾ ചൂടി അനശ്വരയായി ഭൂമി. സങ്കൽപ്പത്തിനു ചിറകുകൾ കിട്ടി സനാതയായി ഭൂമി. മണ്ണിലെ ജീവിതഗണികൾ മുഴുവൻ പൊന്നു വിളഞ്ഞതു കാണിക്കെ സൂര്യൻ കോപം കൊണ്ടു ജ്വലിച്ചു ശുക്രനു കണ്ണു ചുവന്നു. മണ്ണിലെ ജീവിതഗണികൾ മുഴുവൻ പൊന്നു വിളഞ്ഞതു കാണിക്കെ സൂര്യൻ കോപം കൊണ്ടു ജ്വലിച്ചു ശുക്രനു കണ്ണു ചുവന്നു. ഭൂമിയെ ഒന്നു വലം വച്ചൊരു നാൾ പൂതിങ്കൾ കലപാടി. ഭൂമിയെ ഒന്നു വലം വച്ചൊരു നാൾ പൂതിങ്കൾ കലപാടി. പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കലിവിടെ കൂടി. പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കലിവിടെ കൂടി. പതിറ്റാണ്ടുകൾക്കിപ്പുറവും വയലാറിന്റെ സർഗസംഗീതത്തിന് മരണമില്ല. നമ്മെ വിട്ടുപോയ ആ സർഗജനന്റെ ശബ്ദം ഒന്നുകൂടി ശ്രവിക്കാൻ സർഗവാണി ശ്രോതാക്കൾക്ക് ഒരവസരം കൂടി. 2 മണിക്കൂർ നേരം ദാസിന്റെ യേശുദാസിന്റെ ഗാന നിർച്ചരിയുടെ തീരത്ത് ഞാനും നിങ്ങളും ഇരിക്കുകയെ. ഞാനും നിങ്ങളും അറിയാതെ ആ ഗാനപ്രവാസം എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ കിളിവാതിലുകൾ തുറന്ന് അകത്ത് കടന്നു.
എന്റെയും നിങ്ങളുടെയും മൃദുലമതലങ്ങളായ ഭാവതന്തുക്കളെ സംഗീത സന്ദരമാക്കുകയായിരുന്നു എന്ന് പറയാൻ ഞാൻ വിശേഷിച്ച് പറയുന്നില്ല. എന്റെ യേശുദാസ് ഇവിടെ വന്നത് കേരളത്തിലെ കലാസംഘടനകളിൽ പ്രമുഖമായ കെ പി എസ് സിയുടെ ആഫീസിൽ കയറി വന്ന് എന്റെ സുഹൃത്ത് രാജഗോപാലൻ നായരോടും തോപ്പിൽ ഭാസിയോടും ഇന്ന് ഈ സംഗീത കച്ചേരി നടത്താമെന്ന് ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തത് അദ്ദേഹത്തിന്റെ കേരളത്തിലെ കലാപരമായ കലാസംഘടനകളോടും കലയോടുമുള്ള അതിഗംഭീരമായ ബഹുമാനാദരവ് കൊണ്ടാണ് നിയമിച്ചത്. ഞാൻ ശ്രീ യേശുദാസിനെ കെ പി എസ് സിയുടെ സ്വാഗത സംഘം ചെയർമാൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പേരിലും കെ പി എസ് സിയുടെ പേരിലും കൃതജ്ഞർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുദാസിന്റെ സംഗീത രചനയെപ്പറ്റി അദ്ദേഹത്തിന്റെ ഗാനകലാ പ്രാഭവത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് ഞാൻ പ്രതിഷേധമുള്ളവരാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ചെമ്പയെ വൈദ്യനാഥഭാഗവരുടെ വലം കൈയും പിടിച്ച് കയറി ചെന്ന് ആ ഗുരുവായൂർ അമ്പലത്തിൽ പാട്ടുപാടാൻ ഒരവസരം കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിലെ സംഗീതത്തിന്റെ ആചാര്യനായിരുന്നു ചെമ്പയെ വൈദ്യനാഥഭാഗവർ അന്തരിച്ചുപോയി. ഇന്ന് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ ശ്രീ യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ കടത്തുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ദിവസം ഞാൻ പോകും ഇതൊരു പാട്ടെടുത്ത് ഞാൻ യേശുദാസിനെ കൊണ്ട് പാടിച്ചു തന്നു. അദ്ദേഹത്തിന് അവിടെ കേൾക്കുന്നതിന് വേണ്ടിയുള്ള സാഹസികമായ സമരം ഞാൻ ആരംഭിക്കാൻ പോകുന്നു. ഗുരുവായൂരമ്പലത്തിനടയ്ക്കൽ ഞാനും കെ പി എസ് സിയുടെ പ്രതിനിധികളും സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോവുകയാണ്. യേശുദാസിനെ കയറ്റി അവിടെ പ്രവേശിപ്പിച്ച് അമ്പലത്തിന്റെ വടക്കേ ഏതാല അമ്പലത്തിൽ പാടുന്നതുവരെ സത്യാഗ്രഹം തീരുമാനിച്ചിരിക്കുന്നു. എന്റെ കൃതജ്ഞത. ഇനി ശ്രീമതി ലതയുടെ ശബ്ദമാധുരിയിൽ ഒരു മനോഹര ഗാനം. രാജശില്പി നീയെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി. തിരുമേ നിറയെ പുളകങ്ങ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും, തിരുമേ നിറയെ പുളകങ്ങ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും, ഹൃദയ തളികയിൽ അനുരാഗത്തിൽ അമൃത നിവേദിക്കും ഞാൻ അമൃത നിവേദിക്കും. മറക്കും എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും, രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും. പനിനീർ കുമ്പിളിൽ പുതിയ പ്രസാദം പകരം നിവേദിക്കും ഞാൻ പകരം നേടിക്കും. മറക്കും എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി. ഉദിനൂർ സെൻട്രൽ സർഗവാണിയുടെ വയലാർ പതിപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും
എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അനശ്വരനായ വിപ്ലവ കവി വയലാർ രാമവർമ്മയ്ക്ക് സർഗവാണിയുടെ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സ്വന്തം ആർ ജെ ഗോപിക. ബൈ. ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ആർ ജെ ശ്രീനന്ദ. ഗുഡ് ബൈ.